വി ഹെൽപ്പ് ഇന്നിവിടെ പറയുന്നത് വർദ്ധിച്ചു വരുന്ന റോഡ് സൗകര്യങ്ങളും അതിലിരട്ടി സംഭവിക്കുന്ന വാഹനാപകടങ്ങളെക്കുറിച്ചുമാണ്. എല്ലാ കാര്യങ്ങളിലും വിദേശികളെ അനുകരിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ അവർ പാലിക്കുന്ന റോഡ് നിയമങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനകമാണ്. ഡ്രൈവിംഗ് എന്നത് മനോഹരമായൊരു കല കൂടിയാണ്. അതിൻ്റെ കൂടെ ട്രാഫിക് നിയമങ്ങളും പാലിക്കാൻ നാം ശീലിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ 70% അപകടങ്ങളും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. സ്വന്തം വാഹനം ഉപയോഗിക്കുന്നവർ യാത്രയ്ക്ക് മുന്നേ ചെയ്യേണ്ടത് യാത്രാവേളയിൽ വാഹനത്തിന്റെ അസൽ രേഖകളായ RC, ഇൻഷുറൻസ്, ടാക്സ്, പുകപരിശോധനാ രേഖകൾ എന്നിവ യാത്രയ്ക്കൊപ്പം കയ്യിൽ കരുതുക എന്നുള്ളതാണ്. ഇത് വാഹന പരിശോധനാ സമയത്ത് പിഴയൊടുക്കാതെ നിയമപരമായി യാത്ര തുടരുവാൻ സഹായിക്കുന്നു. കാറിൽ യാത്ര ചെയ്യുന്നവർ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയ ഉടൻ ആദ്യം തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുക. അതിനുശേഷം മുന്നിലുള്ള മിററും ഇരുവശങ്ങളിലുള്ള മിററുകളും നമ്മുടെ കാഴ്ചയ്ക്ക് അനുയോജ്യമായി ക്രമീകരിക്കുക. പിൻസീറ്റിൽ യാത്രക്കാരുണ്ടെങ്കിൽ അവരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കുക. എത്തിച്ചേരേണ്ടുന്ന സ്ഥലങ്ങളിലേക്ക് നിശ്ചയിച്ച സമയത്തേക്കാൾ 10 മിനിറ്റ് മുൻപേ പുറപ്പെടുന്നത് നല്ലതായിരിക്കും. രാത്രികാലങ്ങളിൽ മറ്റു വാഹനങ്ങൾക്ക് ശല്യമാവാത്ത വിധം ഹെഡ്ലൈറ്റുകൾ ഡിം ചെയ്തുകൊണ്ടും സഹകരിച്ചുകൊണ്ടും ഡ്രൈവിംഗ് ശീലിക്കുക. ഇത് ചെറുവാഹനങ്ങളുടെ രാത്രിയാത്ര സുഗമമാക്കും. ഡ്രൈവിംഗ് സമയങ്ങളിൽ ഒരിക്കലും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വഴി സ്റ്റീരിയോ സെറ്റിലൂടെ സംസാരിക്കുന്നതും വലിയ അപകടത്തിന് വഴിവെച്ചേക്കാം. വണ്ടി നിർത്തി സംസാരിച്ചതിന് ശേഷം യാത്ര തുടരുന്നത് ശീലമാക്കുക. ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന മുന്നിലുള്ള യാത്രക്കാരനും പിന്നിലുള്ള യാത്രക്കാരനും നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കുക. ഇരുചക്രവാഹനങ്ങളിൽ പിന്നിൽ കയറുന്ന സ്ത്രീകൾ അവരുടെ വസ്ത്രം പിൻചക്രങ്ങളിൽ കുടുങ്ങി അപകടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. യാത്ര ചെയ്യുമ്പോൾ റോഡിന് ഇരുവശവുമുള്ള ട്രാഫിക് സിഗ്നലുകൾ കണ്ടു മനസ്സിലാക്കി വേണം സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യുവാൻ. സീബ്ര ലൈനുകളിൽ കാൽനടയാത്രക്കാർ കയറിയാൽ അതിനടുത്തുള്ള വൈറ്റ് മാർക്കിൽ വണ്ടി നിർത്തി കാൽനടയാത്രക്കാർ പോയതിനു ശേഷം മാത്രമേ ഡ്രൈവിംഗ് തുടരാവൂ. വണ്ടി മൂവ് ചെയ്യുമ്പോൾ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ട് ഹോൺ അനുവദിക്കുന്ന സ്ഥലങ്ങളിൽ ഹോൺ മുഴക്കിക്കൊണ്ടും വണ്ടി റോഡിലേക്ക് കയറ്റുക. എങ്കിൽ റോഡിലേക്ക് കയറി വരുന്ന നമ്മുടെ വാഹനം കടന്നു വരുന്ന മറ്റു വാഹനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. പുലർച്ചെ യാത്ര ചെയ്യുന്നവർ എന്നും ശ്രദ്ധിക്കേണ്ടത് വലിയ വലിയ ലോറികളെയും കണ്ടെയ്നറുകളെയുമാണ്. കാരണം രാത്രി മുഴുവൻ സമയങ്ങളിലും ഡ്രൈവ് ചെയ്തു വരുന്നവരാണിവർ. ചിലപ്പോൾ അവർ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത കൂടി മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുന്നത് രാത്രികാല യാത്രയ്ക്ക് സുരക്ഷ വർദ്ധിപ്പിക്കും. രാത്രികാലങ്ങളിൽ ഡ്രൈവ് ചെയ്ത് ശീലമില്ലാത്തവർ കഴിയുന്നതും രാത്രി യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഹെയർപിൻ ബെൻഡുകൾ കയറി വരുന്ന വാഹനങ്ങൾക്ക് പരമാവധി സൈഡ് നൽകിക്കൊണ്ട് ഡ്രൈവ് ചെയ്ത് ശീലിക്കുക. കയറ്റത്തിലോ ഇറക്കത്തിലോ നമ്മുടെ വാഹനം നിർത്തുമ്പോൾ മുന്നിലുള്ള വാഹനത്തിന്റെ പിൻഭാഗത്തെ ടയർ നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലായിരിക്കണം നിർത്തിയിടേണ്ടത്. കാരണം മുന്നിലുള്ള വണ്ടി അല്പം പിന്നോട്ട് വന്നുപോയാൽ ഉണ്ടാകുന്ന ചെറിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും. ഇന്ന് നാം കാണുന്ന ഒരു ശീലമാണ് പകൽ സമയങ്ങളിൽ അനാവശ്യമായി ഹെഡ്ലൈറ്റുകൾ ഇട്ടുകൊണ്ട് വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നത്. ഇത് നല്ല ഒരു പ്രവണതയല്ല. അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമേ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തെ മറികടക്കാവൂ. എങ്കിലേ എതിര് വരുന്ന വാഹനങ്ങൾക്ക് യഥാർത്ഥ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരുവാൻ സാധിക്കുകയുള്ളൂ. ആംബുലൻസ്, ഫയർഫോഴ്സ് പോലുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുക എന്നുള്ളത് മറ്റു വാഹനങ്ങളുടെ കടമയാണ്. ചിലപ്പോൾ നിങ്ങൾ ആ സമയം കാണിക്കുന്ന സന്മനസ്സായിരിക്കാം ഒരു ജീവനെ അല്ല ഒരു കുടുംബത്തെ രക്ഷിക്കുന്നത്. അമിത വേഗത ജീവിതത്തെ നയിക്കുന്നത് ചെറുദൂരത്തിലേക്കാണെങ്കിൽ സൂക്ഷ്മതയോടെയുള്ള ശരാശരി വേഗത നയിക്കുന്നു ജീവിതത്തെ ബഹുദൂരത്തിലേക്ക്. വി ഹെൽപ്പിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രതികരണം സബ്സ്ക്രിപ്ഷനിലൂടെയും ലൈക്കിലൂടെയും ഷെയറിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക.